വിജ്ഞാനാപേക്ഷ വിപരീത ജ്ഞാനത്വം ച ഉപപദ്യത. അവിടെ ഈ ഉപാധിധർമ്മങ്ങളോടുകൂടി പ്രത്യയങ്ങളോടുകൂടി ഇരിക്കുന്ന തലത്തിൽ വിജ്ഞാനാപേക്ഷ ഉണ്ട്, വിപരീത ജ്ഞാനത്വമുണ്ട്. ആ വിപരീത ജ്ഞാനത്തെ നീക്കാൻ ഗുരുനാഥൻ ഉപദേശിക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. പുനഃ വിജ്ഞാന സ്വരൂപേ, നിത്യവിജ്ഞാന സ്വരൂപത്തിൽ ഇതൊന്നുമില്ല. അപ്പോൾ തൻ്റെ പാരമാർത്ഥികമായ ബോധത്തിൽ വിജ്ഞാനാപേക്ഷയില്ല. എന്നാൽ ഉപാധികളോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന സമയത്തിൽ വിജ്ഞാനാപേക്ഷ ഉണ്ട്. അതുകൊണ്ട് നീ പറഞ്ഞത് ശരിയല്ല. വ്യക്താണല്ലോ? അതുകൊണ്ട് നീ പറഞ്ഞത് ശരിയല്ല എന്ന് രാവിലെ പൂർവപക്ഷം കേൾക്കാത്തവർ വിചാരിക്കും പറഞ്ഞൊന്നും ശരിയല്ല എന്നാണ്. അതല്ല, പൂർവപക്ഷം ശരിയല്ല. എന്താ പൂർവപക്ഷം? തത്വമസി, ആത്മാവിനെ അറിയൂ എന്നിത്യാദി ശ്രുതികൾ ഉള്ളത് കൊണ്ട് ആത്മാവിൽ വിജ്ഞാനാപേക്ഷയുണ്ട്, ആത്മാവിൽ വിജ്ഞാനാപേക്ഷയില്ല എന്ന് നീ പറഞ്ഞത് ശ്രുതി വിരുദ്ധമാണെന്നതാണ് പൂർവപക്ഷം. അത് തള്ളി. ഓരോ തലത്തിൽ ഏത് തലത്തിലാണ് പറയണമെന്നനുസരിച്ച് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. തത്വമസീതി ബോധോപദേശ ന ഉപപദ്യത ഇതി ചേത്. ആത്മാനമേവ അവേത് ഇത്യേവമാദീനിച്ച് നിത്യബോധാത്മകത്വാത് നഹി ആദിത്യഃ അന്യേന പ്രകാശ്യതേ അതഃ തദർത്ഥബോധോപദേശ അനർത്ഥകഃ ഇതി ചേത്. അപ്പോൾ ഇത് പൂർവപക്ഷമായിട്ട് എടുക്കണ്ട എന്നാണ് നമ്മുടെ അഭിപ്രായം. ഇത് ഒരു സംഖ്യയായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഈ പറയണത് നേരത്തെ പൂർവപക്ഷ, ഇത് പൂർവപക്ഷമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എടുക്കണതിന് വിരോധമൊന്നുമില്ല. കാരണം ഇവിടെ പൂർവപക്ഷി ആരാണെന്ന് ചോദിച്ചാൽ വിഷമാ പറയാൻ. അതുകൊണ്ട് ഇതൊരു സംഖ്യയായിട്ട് എടുത്താൽ മതി. പുസ്തകത്തിൽ ഇത് പൂർവപക്ഷം എന്നാണ് കാണുക. ഇത് ശങ്കയായിട്ട് എടുത്താൽ മതി, പോരായല്ല. കാരണം പൂർവപക്ഷം പറയണമെങ്കിൽ വ്യക്തമായൊരു എതിർവാദം അവിടെ വേണം. ഇവിടെ എതിർവാദം ഇല്ല. അപ്പം നമ്മൾ പറയണത് ഇതൊരു ശങ്കയാണ്. അതായത് പൂർവപക്ഷിക്ക് മറുപടി പറഞ്ഞപ്പോൾ ഗുരുനാഥൻ പറഞ്ഞല്ലോ നിത്യവിജ്ഞപ്തി സ്വരൂപമാണ് ആത്മാന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ശിഷ്യൻ അത് കേട്ടപ്പോൾ ഒരു ആവേശം കൂടി. നിത്യവിജ്ഞപ്തി സ്വരൂപമാണ് ആത്മാ, അതുകൊണ്ട് ഉപദേശവും വേണ്ട, ഒന്നും വേണ്ട എന്നായി. അങ്ങനെയാവാല്ല, മനസ്സിലായില്ല. നിത്യവിജ്ഞപ്തി സ്വരൂപമാണ്. അപ്പം പിന്നെ തത്വമസി, ആത്മാനമേവ അവയെ തുടങ്ങിയ ഉപദേശങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ അതിൻ്റെ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാവാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ശങ്കയായിട്ട് എടുത്താൽ മതി. നോക്കൂ, തത്വമസീതി ബോധോപദേശ ന ഉപപദ്യത ഇതി ചേത്. ആത്മാനമേവാവേത് ഇത്യേവമാദീനിച്ച് നിത്യബോധാത്മകത്വാത് നഹി ആദിത്യഃ അന്യേന പ്രകാശ്യതേ അതഃ തദർത്ഥബോധോപദേശഃ അനർത്ഥകഃ ഇതി ചേത്. അപ്പോൾ പൂർവപക്ഷത്തിന് സിദ്ധാന്തി മറുപടി പറഞ്ഞ കേട്ടുവല്ലോ. അപ്പോഴാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഈ ആദിത്യ അന്യേന ന പ്രകാശ്യത. സൂര്യൻ വേറൊരു വെളിച്ചത്താൽ പ്രകാശിപ്പിക്കപ്പെടുന്നുണ്ടോ? അവിടെ സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഒരു ടോർച്ച് തരൂ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. സൂര്യൻ പ്രകാശിക്കുന്നുണ്ടോ?
ഉണ്ടെങ്കിൽ സൂര്യപ്രകാശം തന്നെയാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്, അതിന് ബോധിപ്പിക്കുന്നത്. അവിടെ അന്യ ബോധക ആവശ്യമില്ല. അതുകൊണ്ട് തത്വമസീതി ബോധോപദേശ ന ഉപപദ്യത, തത്വമസി തുടങ്ങിയ ബോധോപദേശത്തിൻ്റെ അതൊന്നും ആവശ്യം ഇല്ല. ആത്മാനമേവാവേത്, ആത്മാവിനെ തന്നെ അറിയൂ എന്ന് തുടങ്ങിയ ഉപദേശങ്ങൾ ആവശ്യമില്ല. എന്തുകൊണ്ട്? ആത്മാവ് നിത്യബോധാത്മകമായതുകൊണ്ട്. നിത്യബോധസ്വരൂപമായ ആത്മാവിനെ സംബന്ധിച്ച് ഉപദേശം ഒന്നും ആവശ്യമില്ല. ഇത് ചെയ്ത് എന്ന് പറഞ്ഞാലോ, ഇത് ശങ്കയായിട്ട് എടുക്കണ നല്ലത്. ശിഷ്യൻ ചോദിച്ചതാവും, നാ ലോകാധ്യാരോപാപഹോർത്ഥത്വാത് സർവാത്മനിഹി നിത്യവിജ്ഞാനേ ബുദ്ധ്യദ്യനിത്യധർമ്മ ലോകൈഹി അധ്യാരോപിത ആത്മാവിവേക തദപോഹാർത്ഥ ബോധോപദേശ ബോധാത്മന തത്ര ച ബോധാബോധൗ സമഞ്ജസൗ അന്യനിമിത്തത്വാത് ഉദകേ ഇവ ഔഷ്ണ്യം അഗ്നിനിമിത്തം രാത്രിയഹനി ഇവ ആദിത്യനിമിത്തേ ലോകേ നിത്യൗ ഔഷ്ണ്യപ്രകാശൗ അഗ്നിയാദിത്യയോ അന്യത്ര അഭാവാഭാവയോ നിർനിമിത്തത്വാത് അനിത്യൗ ഇവ ഉപചര്യതേ ധ്യക്ഷ്യത്യഗ്നിഃ പ്രകാശയിഷ്യതി സവിത ഇതി തദ്വത് ഏവം ച സുഖദുഃഖബന്ധമോക്ഷാദ്യധ്യാരോപഹ ലോകസ്യ തദപേക്ഷ്യ തത്വമസി ആത്മാനമേവാവേത് ഇത്യാത്മാവബോധോപദേശേന ശ്രുതയഃ കേവലം അധ്യാരോപ അപോഹാർത്ഥാഃ യഥാ സവിത അസൗ പ്രകാശയതി ആത്മാനം ഇതി തദ്വത് ബോധാബോധകർത്തൃത്വം ച നിത്യബോധാത്മനി തസ്മാത് അന്യത് അവിദിതാത് അതിശബ്ദശ്ച അന്യാർത്ഥേ യദ്വാ യദ്ധി യസ്യ അധിഹി തത്തതഃ അന്യത് സാമർഥ്യാത് യഥാ അധി വൃത്യാദീനാം രാജ അവ്യക്തമേവ അവിദിതം തതഃ അന്യത് ഇത്യർത്ഥഃ വിദിതം അവിദിതം ച വ്യക്താവ്യക്തേ കാര്യകരണ കാരണത്വേന വികൽപ്പിതേ താഭ്യാം അന്യത് ബ്രഹ്മ വിജ്ഞാനസ്വരൂപം സർവവിശേഷ പ്രത്യസ്തമിതം ഇത്യയം സമുദായാർത്ഥഃ അതഃ ഏവ ആത്മത്വാത് ന ഹേയഃ ഉപാദേയഃ വാ അന്യഥി അന്യേന ഹേയം ഉപാദേയം വാ ന തേനൈവ തദ് യസ്യ കസ്യചിത് ഹേയം ഉപാദേയം വാ ഭവതി ആത്മാ ച ബ്രഹ്മ സർവാന്തരാത്മത്വാത് അവിഷയം അതഃ അന്യസ്യാപി ന ഹേയം ഉപാദേയം വാ അന്യാഭാവാച്ച ലോകാധ്യാരോപ അപോഹാർത്ഥത്വാത് സർവാത്മനി ഹി നിത്യവിജ്ഞാനേ ബുദ്ധ്യാദ്യ അനിത്യധർമ്മാ ലോകൈഹി അധ്യാരോപിത ആത്മാവിവേകഃ തദ് അപോഹായ തദ് അപോഹാർത്ഥോഹ ബോധോപദേശഃ ബോധാത്മനഃ തത്ര ച ബോധാബോധൗ സമഞ്ജസൗ അന്യനിമിത്തത്വാത് ഉദകേ ഇവ ഔഷ്ണ്യം അഗ്നിനിമിത്തം
രാത്രിയഹനി ഇവ ആദിത്യനിമിത്തേ ലോകേ നിത്യവും ഔഷ്ണ്യപ്രകാശവും അഗ്നി ആദിത്യയോ അന്യത്ര ഭാവാഭാവയോ നിമിത്തത്വാത് അനിത്യവും ഇവ ഉപചര്യതേ ദക്ഷ്യത്യഗ്നിഃ പ്രകാശയിഷ്യതി സവിത ഇതി തദ്വത് ഏവം ച സുഖദുഃഖബന്ധമോക്ഷാദ്യധ്യാരോപഃ ലോകസ്യ തദപേക്ഷ്യ തത്വമസി ആത്മാനമേവാവേത് ഇത്യാത്മാവബോധോപദേശേന ശ്രുതയഃ കേവലം അധ്യാരോപ അപോഹാർത്ഥാഃ യഥാ സവിത അസൗ പ്രകാശയതി ആത്മാനം ഇതി തദ്വത് ബോധാബോധകർത്തൃത്വം ച നിത്യബോധാത്മനി തസ്മാത് അന്യത് അവിദിതാത് അതിശബ്ദശ്ച അന്യാർത്ഥേ യദ്വാ യദ്ധി യസ്യ അധി തത് തതഃ അന്യത് സാമർഥ്യാത് യഥാ അധി ഭൃത്യാദീനാം രാജാ അവ്യക്തമേവ അവിദിതം തതഃ അന്യത് ഇത്യർത്ഥഃ. അപ്പോൾ പറയുകയാണ്, ഏ തത്വമസ്യാദി ഉപദേശം ആവശ്യമില്ല എന്നൊന്നും നീ പറയരുത്, ശങ്കയെ നിരാകരിക്കുകയാണ്. ആത്മാവ് ബോധസ്വരൂപമാണെന്നുള്ളത് കൊണ്ട് ബോധോപദേശം വേണ്ടെന്ന് നീ പറയരുത്. നേരത്തെ പറഞ്ഞ പോലെ ഇത് പൂർവപക്ഷമായിട്ട് എടുക്കേണ്ടെന്നാണ്, ശങ്കയായിട്ട് എടുത്താൽ മതി. അല്ല, പൂർവപക്ഷം എഴുതിയെടുത്ത് വെട്ടിയിട്ട് ശങ്ക എന്നൊന്നും എഴുതണ്ട, അതിന് പകരം ഇത് ശങ്കയായിട്ട് എടുത്താൽ മതി എഴുതിയാൽ മതി. വിഷമം എന്താ വെച്ചാൽ, പൂർവപക്ഷമാകുമ്പോൾ വ്യക്തമായൊരു എതിർ സിദ്ധാന്തം വേണം, എന്നാലേ പൂർവപക്ഷമാകും. ഇതിലങ്ങനെ ഇല്ല. ലോകാധ്യാരോപ അപോഹാർത്ഥത്വാത്, ലോകത്തിൻ്റെ അധ്യാരോപത്തെ നീക്കുന്നതിന് വേണ്ടിയാണല്ലോ ഉപദേശം. ലോകത്തിൻ്റെ, ലോകം എന്ന് പറഞ്ഞാൽ ലോകികൾ, ലോകത്തിലുള്ള സകല ജനങ്ങളെയും ചേർത്തിട്ടാണ് പറയണത്. ലോകത്തിലുള്ളവരെയാണ് ലോകം എന്ന് പറയണത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ അധ്യാരോപമുണ്ട്. എന്താ അധ്യാരോപം? നേരത്തെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ബുദ്ധി തുടങ്ങിയ ഉപാധികളിൽ ഞാനെന്ന അഭിമാനം, അതാണ് അധ്യാരോപം. ഇത് തന്നെ ഞാൻ എന്ന് വെച്ചിരിക്കുകയാണ്. ഈ അധ്യാരോപത്തെ അപോഹം ചെയ്യുന്നതിന്, നീക്കുന്നതിന് വേണ്ടിയാണ് ഉപദേശം, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് വിജ്ഞാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപദേശമില്ല. ഒരു ശാസ്ത്രത്തിലും വിജ്ഞാനം ഉണ്ടാക്കാൻ ഉപദേശമില്ല, അജ്ഞാനം നീക്കാനേ ഉപദേശമുള്ളൂ. അതാണ് ലോകാധ്യാരോപ അപോഹാർത്ഥത്വ അത് സർവാത്മനി നിത്യവിജ്ഞാനേ ബുദ്ധ്യാദ്യ അനിത്യധർമാഹ ലോകൈഹി അധ്യാരോപിത. സർവാത്മാവായ നിത്യസത്യത്തിൽ, നിത്യവിജ്ഞാന സ്വരൂപത്തിൽ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം തുടങ്ങിയ ഉപാധികളെ മുഴുവൻ അധ്യാരോപിച്ചു വെച്ചു. ലോകങ്ങളാൽ അധ്യാരോപിക്കപ്പെട്ടു, ലോകരാൽ അധ്യാരോപിക്കപ്പെട്ടു. അവിടെ കഴിഞ്ഞോ? ഏ, ഇവിടെ ദേഹേ പറഞ്ഞിട്ടുള്ളൂ. ദേഹമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം അധ്യാരോപങ്ങളാണ് പിന്നെ അങ്ങോട്ട് വരുന്നത്? ആണ് പെണ്ണ് ഇല്ലേ,
സന്യാസി ബ്രഹ്മചാരി ഗൃഹസ്ഥൻ അങ്ങനെ അങ്ങനെ പോവുക, കറുത്തിട്ട് വെളുത്തിട്ട് ഇന്ത്യക്കാരൻ അമേരിക്കക്കാരൻ അങ്ങനെ പോവും. അറ്റല്ല അധ്യാരോപങ്ങൾക്ക്. അപ്പോൾ ആ അധ്യാരോപം ഒക്കെ എടുത്ത് മാറ്റാൻ ഇപ്പം എന്താ വഴിയുള്ളത്? മൂലമായ അധ്യാരോപം എടുത്ത് മാറ്റിയേ വഴിയുള്ളൂ. അല്ലാണ്ട് ഇപ്പൊക്കെ ഇപ്പോൾ ഉപദേശം ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? ഒരു ഉപദേശം കൊടുത്തു, നീ ഇന്നതല്ലാട്ടോ, ശരി സന്തോഷം മനസ്സിലായി, ഗുരുനാഥാ ഞാൻ ദക്ഷിണ വെച്ച് പോയിക്കോളൂ. ശരി ദക്ഷിണ വെച്ച് പോയി. അവൻ പിറ്റേന്ന് വരും, ഞാൻ ഇന്നതല്ലേന്ന്. അതെ അല്ലേ? അപ്പോൾ ഉള്ള കാലം മുഴുവൻ ഈ ഉപദേശത്തിനെ വഴിയുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് മൂലമായ അവിദ്യയാകുന്ന അടിസ്ഥാനം മാറ്റിയാൽ ബാക്കിയെല്ലാം മാറി. അപ്പം മൂലമായിരിക്കുന്ന അധ്യാരോപം മാറ്റാനാണ് ഇവിടെ ഉപദേശം. നിത്യവിജ്ഞാനേ സർവാത്മന നിത്യവിജ്ഞാനേ ബുദ്ധ്യാദി അനിത്യധർമാഹ ലോകൈഹി ലൗകികൈഹി ലൗകൈഹി ലൗകികൈഹി അധ്യാരോപിത അധ്യാരോപിക്കപ്പെട്ടിരിക്കുക. നമ്മളോരോരുത്തർ എന്തൊക്കെയാണ് നമ്മൾ നമ്മളിൽ തന്നെ അധ്യാരോപിച്ചിട്ടുള്ളത് നോക്കൂ. ഞാനപ്പോൾ വിളിച്ചിട്ട് നല്ല സ്വാഗതം പറയുന്ന ആളോട് പറയുകയാണ്, ശ്രീകാന്ത ഗുസ്വാമീന്ന് മാത്രം പറഞ്ഞാൽ പോരാട്ടോ, കുറച്ചൊക്കെ ഒന്ന് നന്നാക്കി പറഞ്ഞോളൂ. അപ്പം നേരിട്ട് പറഞ്ഞാൽ മോശമല്ലേ, അപ്പോൾ വേറൊരാൾ മുഖേന പറയുകയാണ്, ഒന്നൊരു പണ്ഡിതരത്നം എന്നൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞോളൂ. ഒരു സുഖം, ഒരു കേൾക്കുമ്പോൾ ഒരു സുഖം ഇല്ലേ? അപ്പം എന്തായി? അപ്പോൾ അവൻ സ്വാഗതം ചെയ്തു, പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരി ഈ സ്വാഗതം ചെയ്യുന്നു. അധ്യാരോപങ്ങൾ ഈ ലോകത്തിൽ മുഴുവൻ അതാണ്, താതാത്മ്യങ്ങൾ. അപ്പം അതിൻ്റെ ഓരോരോ താതാത്മ്യത്തെ അഴിക്കുക സാധ്യമല്ല. മൂലഭൂതമായിരിക്കുന്ന അവിദ്യ ഹേതുവായിരിക്കുന്ന അധ്യാരോപങ്ങൾ മുഴുവൻ നീങ്ങണമെങ്കിൽ അവിദ്യയാണ് നീങ്ങേണ്ടത്. ഈ അടിസ്ഥാന താതാത്മ്യം നീങ്ങിയാൽ മറ്റെല്ലാം നീങ്ങി. ഒരു എഞ്ചിൻ വലിച്ചു കൊണ്ടുപോകുമ്പോൾ 24 കമ്പാർട്ട്മെൻറ്റ് പിന്നാലെ പോവുക, ഒറ്റയൊരു കൊളുത്ത് വേർപെടുത്തിയാൽ ഒക്കെ വേർപെട്ടു. ഈ 24 കമ്പാർട്ട്മെൻറ്റ് ഇവിടെ കിടക്കും, എഞ്ചിൻ അങ്ങ് പോകും, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഓരോന്ന് 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 അയക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ലോകൈഹി അധ്യാരോപിതാഹ ആത്മവിവേക തത് അപോഹർത്ഥ ബോധോപദേശ. ഈ ആത്മാവിവേകം നീക്കുന്നതിനായിക്കൊണ്ട് ആണ് ബോധോപദേശം. ആരുടെ? ബോധാത്മന, ബോധസ്വരൂപമായ ആത്മാവിൻ്റെ ഉപദേശം അതിനു വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ബോധസ്വരൂപമായ ആത്മാവിനല്ല ഉപദേശം. ഈ താതാത്മ്യത്തോട് കൂടിയിരിക്കുന്ന അജ്ഞാനിക്കാണ് ഉപദേശം. തത്രച്ച ബോധാബോധവ സമഞ്ജസവും അന്യനിമിത്തത്വാത്. അപ്പോൾ ചോദ്യം, അതെങ്ങനെയുടെ ആത്മാവിൽ ബോധവും അബോധവും രണ്ടും കൂടി ചേരുവോ? ഏതെങ്കിലും ഒന്ന് പറ, ആത്മാവ് ബോധമാണെന്നൊന്നെങ്കിൽ പറയുക, അല്ലെങ്കിൽ ആത്മാവ് അബോധമാണെന്ന് പറയുക. അത് പറയേണ്ട ആവശ്യമില്ല, രണ്ടും യോജിക്കുന്ന പറയണത്. ആത്മാവ് ബോധവുമാണ് അബോധമാണ്, അതെങ്ങനെ? അത് പറയാം. സമഞ്ജസോ അന്യനിമിത്തത്വാത്. ഇത് അന്യനിമിത്തം കൊണ്ടാണ്. ബോധസ്വരൂപമായ ആത്മാവിൽ ബോധധർമ്മത്തോടു കൂടിയതാണെന്നും അബോധധർമ്മത്തോടു കൂടിയതാണെന്നും പറയുന്നത് അജ്ഞാനം കൊണ്ടാണ്. അന്യനിമിത്തത്വം അത്. ഏതുപോലെ? ഔഷ്ണ്യമിവ ഉദകേ, വെള്ളത്തിൽ ചൂട് എന്ന പോലെ. വെള്ളത്തിൽ ചൂട് ചുട്ട് പൊള്ളും, അഗ്നി പൊള്ളും, അഗ്നിയാണെന്ന് പറയുന്നു വെള്ളത്തെ ചൂണ്ടിയിട്ട്. അത് തൊടണ്ട, തീയാണ്, തീയാണോ? വെള്ളമല്ലേ, അതിൽ അഗ്നി അനുപ്രവേശിച്ചിരിക്കുന്നു. അഗ്നി അനുപ്രവേശിച്ചപ്പോൾ തീ ആയി മാറി, അത് വെള്ളം തൊട്ടാ പൊള്ളും, സംശയമില്ല. അത് അഗ്നി നിമിത്തമാണ്. അതുപോലെ രാത്രി അഹനി ഇവ ആദിത്യ നിമിത്തേ,
സൂര്യൻ നിമിത്തമായിട്ടാണ് രാവും പകലും ഉണ്ടാവുന്നത്. ഇപ്പോൾ രാവും പകലും സൂര്യനിമിത്തമാണ്, സ്വതേ രാവും ഇല്ല സ്വതേ പകലും ഇല്ല. ഏതാ സ്വതേ ഉള്ളത്? പകലാണോ രാത്രിയാണോ സ്വതേ ഉള്ളത്? വിഷമം തന്നെയാണ്, എന്താണോ അതാണുള്ളത്. അപ്പം ഒന്നിനാൽ ഉണ്ടാക്കപ്പെടുന്നതാണത്. അപ്പം നീക്കാൻ വേണ്ടിയിട്ട് പറയുന്നു, സൂര്യസാന്നിധ്യത്താൽ പകലുണ്ടായി, അസാന്നിധ്യത്താൽ രാത്രി ഉണ്ടായി. അത്രയേ പറയാൻ നോക്കൂ. ലോകേ നിത്യവും ഔഷ്ണ്യപ്രകാശവും അഗ്നിയാദിത്യയോഹോ അന്യത്ര ഭാവാഭാവയോഹോ നിമിത്തത്വാത് അനിത്യ ഇവ ഉപചര്യതേ. ലോകത്തിൽ നിത്യമായിരിക്കുന്ന ഔഷ്ണ്യപ്രകാശങ്ങൾ, ലോകത്തിൽ നിത്യമായിരിക്കുന്ന ഔഷ്ണ്യപ്രകാശങ്ങൾ ഏതിൻ്റെതാണ്? അഗ്നിയാദിത്യയോഹോ, അഗ്നിയിലുള്ളതായ ഉഷ്ണതയും ആദിത്യത്തിലുള്ളതായ പ്രകാശവും നിത്യമല്ലേ? ആദിത്യം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രകാശധർമ്മമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അഗ്നി പറയുമ്പോഴത്തേക്ക് ഉഷ്ണധർമ്മം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് നിത്യമാണ്. അങ്ങനെയാണെങ്കിലും നിമിത്തത്വാത് അനിത്യവും ഇവ ഉപചര്യതേ. മറ്റ് നിമിത്തങ്ങളെ കൊണ്ട് അവ അനിത്യങ്ങളെന്നതുപോലെ ഉപചരിക്കപ്പെടുന്നു. ഇപ്പം ചൂടില്ല, ഇപ്പോൾ ചൂടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വെളിച്ചമില്ല, ഇപ്പോൾ വെളിച്ചമുണ്ട് എന്നിത്യാദി ഉപചരിക്കപ്പെടുന്നു ലോകത്തിൽ. അപ്പെന്താ? ദക്ഷ്യതി അഗ്നി, പൊള്ളിക്കുന്നു അഗ്നി. പ്രകാശയിഷ്യതി സവിത, പ്രകാശിപ്പിക്കുന്നു സൂര്യൻ എന്ന് പറയുക ചെയ്യണത്. ഹേ, പ്രകാശിപ്പിക്കണം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? നിത്യപ്രകാശ സ്വരൂപമല്ലേ സൂര്യൻ? നിത്യപ്രകാശ സ്വരൂപമാണെങ്കിലും സൂര്യനാൽ പ്രകാശിക്കപ്പെടുന്ന ലോകത്തിൻ്റെ അപേക്ഷയിൽ സൂര്യൻ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയാം. അഗ്നി നിത്യ ഉഷ്ണ സ്വഭാവമാണെങ്കിലും അഗ്നിയുടെ അപേക്ഷയിൽ പറയാം ലോകത്തെ പൊള്ളിക്കുന്നു എന്ന് പറയാം. അങ്ങനെയാണ് തദ്വത്. അതേപോലെ ഏവം ച, ഇതുപോലെ സുഖദുഃഖബന്ധമോക്ഷാദ്യ അധ്യാരോപ ലോകസ്യോ, ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ ബദ്ധനാണ്, ഞാൻ മുക്തനാണ്, ഞാൻ എനിക്ക് സുഖിയാണ് എന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് ദുഃഖം കിട്ടിയാൽ തരക്കേടില്ല എന്നായി. ദുഃഖിയാണെന്ന് വിചാരിക്കുമ്പോഴോ കുറച്ച് സുഖം കിട്ടിയാൽ തരക്കേടില്ല എന്നായി. അങ്ങനെ ഇല്ല സ്വാമി, വെറുതെ പറയുക, ഞാൻ കിടക്കട്ടെ, നമുക്കങ്ങനെ പറയാലോ. പിന്നെ ഞാൻ ബദ്ധനാണെന്ന് വിചാരിക്കുമ്പോൾ മുക്തനായ തരക്കേടില്ല എന്നായി. ഇങ്ങനെയാണ്. അപ്പം അതിനുള്ള പ്രവൃത്തിയായി എന്താവട്ടെ. അപ്പം അങ്ങനെ ആ ഒരു ലോകസ്യ അധ്യാരോപ, തത് അപേക്ഷ, ആ അധ്യാരോപത്തെ അപേക്ഷിച്ചിട്ടാണ് തത്വമസി, ഹേ നീ ഇങ്ങനെ അജ്ഞാനോപാധികനല്ല, നീ അല്പനല്ല, നീ കേവലമായ സച്ചിസ്വരൂപമാണ് എന്ന് ഉപദേശിക്കുക ചെയ്യണത്. ഈ അപേക്ഷയിലാണ് ഉപദേശം. അല്ലാതെ ഞാൻ കേവലാത്മസ്വരൂപമാണെന്ന് അറിഞ്ഞിരിക്കുന്നതിനോട് പോയി തത്വമസി എന്ന് പറയണോ? പറഞ്ഞാലും അയാൾ തലയാട്ടും, പറഞ്ഞില്ലെങ്കിലും അയാൾ തലയാട്ടും, അത്രയേ ഉള്ളൂ. കാരണം അയാൾ അതിനെ അപേക്ഷിക്കുന്നില്ല. എന്നാൽ ഈ അധ്യാരോപത്തോടുകൂടി അജ്ഞാനബദ്ധരായിരിക്കുന്ന ലോകം അതിന് അപേക്ഷിക്കുന്നുണ്ട്. ആ തലത്തിലാണത്. ഈ തലത്തിൽ ആത്മാനമേവ അവേത്, ആത്മാവിനെ തന്നെ അറിയൂ. ഇതി ആത്മബോധോപദേശേന ശ്രുതയ, ആത്മോപദേശത്തെ കൊണ്ട് ശ്രുതികൾ, വേദവാക്യങ്ങൾ അധ്യാരോപ അപോഹാർത്ഥ, അജ്ഞാനം കൊണ്ടുണ്ടായിട്ടുള്ള അധ്യാരോപത്തെ നീക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തത്വമസ്യാദി ഉപദേശം അനർത്ഥകമാണെന്ന് നീ പറയരുത്. അതെല്ലാം ആവശ്യമാണ്, അതെല്ലാം ആവശ്യമാണ്. എത്ര അധ്യാരോപമുണ്ടോ അത്രയും അതിനെ നിവർത്തിപ്പിക്കണം, അത്രയേ ഉള്ളൂ.
ഒരു ഒരാള് ഉണ്ടായിരുന്നു, അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് മുറുക്കണം. അപ്പോൾ ഒന്ന് മുറുക്കുക പറയും, കൂടെ ഇരിക്കുന്ന ആൾക്കാരോട് മുറുക്കുക എന്ന് പറയും. അപ്പോൾ വേറൊരാളുടെ കൂട്ടത്തിൽ അയാൾ പറയും, അറിയാച്ചാ എത്ര മുറുക്കണോ അത്രയും അയക്കേണ്ടി വരും കേട്ടോ, എത്ര മുറുക്കണുണ്ടോ അത്രയും നിങ്ങൾ അയക്കേണ്ടി വരും. അത് ശരിയല്ലേ? അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇവിടെ മുമ്പ് ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ഈ കെട്ടിടമൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവിടെ നമ്മളെ ഇപ്പം അവിടെ തടപ്പള്ളിയൊക്കെയാണ്, പണ്ടുള്ളവർക്ക് അറിയാം, ഇപ്പം ബുദ്ധായിട്ട് വന്നവർക്ക് അറിയില്ല. ആ തടപ്പള്ളിയൊക്കെ ഉള്ള അടുത്ത് നീളത്തിലായിരുന്നു ഒരു സത്സംഗ മന്ദിരം. പിന്നെ അതൊക്കെ മാറി ഇതായി, പിന്നെ ക്ഷേത്ര നവീകരണം വന്നപ്പോൾ അത് പൊളിച്ചു. അങ്ങനെയൊക്കെയാണ്. അപ്പം അവിടെ തന്നെയാണ് പാഠം, അവിടെ തന്നെയാണ് ഭജനം, അവിടെ തന്നെയാണ് ഭോജനം, എല്ലാം അവിടെ തന്നെയാണ്, എല്ലാ പരിപാടിയും. പായക്ക് അടുക്കി വെക്കുന്നതും അവിടെ തന്നെ, എല്ലാം അവിടെ തന്നെയാണ്. അപ്പോൾ അക്കാലത്ത് ഇവിടെ ഈ ഇതുണ്ടായിരുന്നു, എന്താ പറയുക, പന്തിപ്പായ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില കുട്ടികൾ നമ്മൾ വന്നിട്ട് നമ്മളെ പന്തിപ്പായൻ്റെ ഉള്ളിൽ തിരിച്ച് ചുറ്റിയിടും. അപ്പോൾ നമ്മളെ കിടന്നു കൊടുക്കും, കിടന്നു കൊടുത്താൽ അവർക്ക് സന്തോഷം. അവർക്കപ്പോൾ വലിയ വലിയ ആൾക്കാരായി, അവർക്ക് കുട്ടികളായി, അവർക്കൊക്കെ കുട്ടികളായി. അപ്പോൾ പന്തിപ്പായൽ ചുറ്റിക്കഴിഞ്ഞാൽ, ഒരു പരിധി കഴിഞ്ഞ് ചുറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുവരെ നമുക്ക് അവരോട് എതിർക്കുകയൊക്കെ ചെയ്യാം, അവരടിക്കുകയും കുത്തുകയൊക്കെ ചെയ്യാം, പക്ഷെ അത് കഴിഞ്ഞാൽ പറ്റില്ല. പിന്നെ അവരുടെ ദാക്ഷിണ്യം വേണം, ഇത് അതൊന്നും ഒന്ന് അങ്ങോട്ട് ഉന്തും. അപ്പോൾ അവർക്ക് സന്തോഷമാണ്, അങ്ങോട്ട് ഉന്തി വിടും. ഉന്തി വിടുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോയിട്ട് നമ്മൾ തുറക്കും. ഇതന്നെയാണ് സ്ഥിതി. എത്ര അങ്ങോട്ട് ചുറ്റിയിട്ടുണ്ടോ അത്ര തിരിച്ചും ചുറ്റണം. ദോർമിച്ചാൽ നല്ലതാണ് ജീവിതത്തിൽ. അപ്പോൾ ആത്മാവ് നിത്യമുക്തമാണ് എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല. ആ കുട്ടികളുടെ ആശ്രയം സ്വീകരിക്കണം നമ്മൾ, അവരെന്നെ തിരിച്ചു ചുറ്റി തരണം. ഇതാണ് ചിന്തിക്കുക. അതുകൊണ്ട് ശ്രുതയ അധ്യാരോപ അപോഹാർത്ഥ അല്ലാതെ ന ബോധജനകാർത്ഥ. ബോധജനകാർത്ഥമല്ല ശ്രുതികൾ, അധ്യാരോപ അപോഹാർത്ഥമാണ് എന്നർത്ഥം. യഥാ സവിദാസോ പ്രകാശയതി ആത്മാനം, സൂര്യൻ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് തദ്വത്, സൂര്യൻ പ്രകാശിപ്പിക്കുന്നുണ്ടോ? ഏയ്, സൂര്യൻ പ്രകാശധർമ്മത്തോട് കൂടിയതാണ്. സൂര്യന് പ്രകാശധർമ്മം ഇല്ലാത്ത അവസ്ഥയില്ല. എന്നാൽ ഉദയാസ്തമയങ്ങളുടെ അപേക്ഷയിൽ നമ്മൾ പറയും, ആ സൂര്യൻ ഇപ്പോൾ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയും. ബോധാബോധകർത്തൃത്വം ച നിത്യബോധാത്മൻ, ഇതുപോലെ നിത്യബോധാത്മാവിൽ ബോധാബോധകർത്തൃത്വം അവിവേകതയാ വന്നു ചേരുന്നുണ്ട്. പരമാർത്ഥത്തിൽ വന്നു ചേരുന്നുണ്ടോ? പരമാർത്ഥത്തിൽ സൂര്യോദയോ അസ്തമയോ ഉണ്ടോ? ഇല്ല. പരമാർത്ഥത്തിൽ സൂര്യോദയോ അസ്തമയോ ഒന്നുമില്ല, സൂര്യനേ ഉള്ളൂ. പക്ഷെ നമ്മുടെ അപേക്ഷയിൽ സൂര്യോദയം ഉണ്ട്, അസ്തമയോ ഉണ്ട്. അപ്പോൾ സൂര്യോദിച്ചാൽ പറയാം, സൂര്യൻ പ്രകാശിപ്പിച്ചു വിട്ടോ എന്ന് പറയും, അത്രയേ ഉള്ളൂ.